വാക്സിൻ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂർണ്ണമായും അവഗണിച്ച് സ്വകാര്യ കമ്പനികളെ കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതിന് തെളിവാണ് ഈ രേഖകൾ. പ്രതിരോധ കുത്തിവയ്പ് പദ്ധതികൾക്കായി 2012 ആരോഗ്യ മന്ത്രാലയം വാങ്ങിയ 1045 കോടി രൂപയുടെ വാക്സിനുകളിൽ പൊതുമേഖലയിൽ നിന്ന് ശേഖരിച്ചത് നാമമാത്രം. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിമാചൽ പ്രദേശിലെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കൂനൂരിലെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 7.5 കോടി രൂപയുടെ വാക്സിനുകളെ വാങ്ങിയിട്ടുള്ളൂ. ഒരു കാലത്ത് പൂർണ്ണമായും BCG വാക്സിനുകൾ നൽകിയിരുന്ന ചെന്നൈയിലെ BCG വാക്സിൻ കമ്പനിയിൽ ഇപ്പോൾ തീർത്തും ഉൽപ്പാദനമില്ല. കഴിഞ്ഞ വർഷത്തെ ഈ കണക്കുകൾക്കിടയാക്കിയ കാരണങ്ങൾ കൂടി അറിയണം. വാക്സിൻ വിതരണം പൊതുമേഖലയിൽ അധിഷ്ഠിതമായിരുന്നതിനിടെ 2008 ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നാരോപിച്ച് കേന്ദ്ര സർക്കാർ 3 വാക്സിൻ നിർമ്മാണ യൂണിറ്റുകൾ അടച്ചിട്ടിരുന്നു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് 2010 യൂണിറ്റുകൾ തുറന്ന ശേഷവും ഉൽപ്പാദനം പഴയപടിയാക്കാതെ സ്വകാര്യ മേഖലയെ സർക്കാർ സഹായിക്കുകയായിരുന്നുവെന്ന വിമർശനങ്ങൾ ശരിവയ്ക്കുന്നതാണ് കണക്കുകൾ. മാത്രമല്ല വാക്സിൻ നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക് മാറിയതോടെ വിലയിലുണ്ടായത് 3 ഇരട്ടിയോളം വർദ്ധനവ്. 12.99 രൂപയുണ്ടായിരുന്ന BCG വാക്സിൻ 22.81 രൂപയ്ക്കാണ് കഴിഞ്ഞ വർഷം സർക്കാർ ഏറ്റെടുത്തത്. DPT വില 11.08 രൂപയിൽ നിന്ന് 27.22 രൂപയായി ഉയർന്നു. TT വില 6.20 രൂപയിൽ നിന്ന് 14.90 രൂപയായി. ഇതേ നില തുടർന്നാൽ പ്രതിരോധ പദ്ധതികൾക്കായുള്ള വാക്സിൻ നിർമ്മാണം പൂർണ്ണമായും സ്വകാര്യ മേഖലയിലേക്ക് വഴിമാറും. M. ഉണ്ണികൃഷ്ണൻ, ന്യൂഡൽഹി, ഇന്ത്യാ വിഷൻ.